ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ ഒരു വ്ലോഗിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ June 2 ഇനബുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്ന് അപ്പോൾ രാവിലെ ഒരു 10 മണിയായിട്ടുണ്ട് കേട്ടോ. എടുക്കാൻ പോയതാ. അപ്പം നമ്മളിപ്പോൾ ഇപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ താഴെ ഈ കണ്ണല്ല, അതിൻ്റെ അടിയിൽ കണ്ണാണ് എൻ്റെ വീട്. അപ്പോൾ നമ്മൾ റോട്ടിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നേരെ പോകുന്നത് കാവനൂർക്കാണ് കേട്ടോ. എന്താ വെച്ചാൽ ഓയ് ഓ വണ്ടി എടുക്കാൻ പോയത്. അപ്പോൾ വരും കേട്ടോ അങ്ങോട്ട് ആ വീട്ടിൽ. അപ്പോൾ ഞങ്ങളിവിടെ നിൽക്കുന്ന ബ്രദർ വണ്ടി എടുക്കാൻ വേണ്ടി അപ്പുറത്തെ വീട്ടിൽ പോയിട്ടുണ്ട്. അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ വണ്ടി. അപ്പോൾ നമ്മൾ പോകുന്നത് ഒന്ന് ഇനബേബിൻ്റെ ഒരു സ്റ്റുഡിയോ ടൈപ്പ് ഫോട്ടോ എടുക്കണം, പിന്നെ ഒരു ലാപ്ടോപ്പ് ഉണ്ട് കേട്ടോ അതെ ഇവിടെ ഉണ്ട്, അതിൽ ആ ഒന്ന് ശരിയാക്കാനുണ്ട് കേട്ടോ, അതും വേണം. പിന്നെ ഡെക്കറേഷൻ ചെയ്യാനുള്ള കുറച്ച് ടാപ്പ് ഇല്ലേ, ഇൻസ്റ്റലേഷൻ ടാപ്പ് അതുപോലെയുള്ള ടാപ്പ് വേണം കേട്ടോ. പിന്നെ എന്താ, പിന്നെ ഇന്നലെ ഇപ്പച്ചി ഓക്കെ ഒരു ഫ്രോക്കും ഉണ്ടെന്ന് ഇതിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട്. അത് വളരെ ചെറുതുമാണ്, പിന്നെ അത് കുറച്ച് ചൂടെടുക്കുന്ന മെറ്റീരിയലാണ്. അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കുവാണ് കേട്ടോ. സോ നമുക്ക് ഏതായാലും പോവാം, അവരവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണേ. രണ്ടാളെ അവിടെ പിടിച്ചു നിർത്തി കേട്ടോ, ഇൻട്രൊഡക്ഷൻ പറയട്ടെ എന്നാണ്ട് നിർത്തിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏതായാലും പോവാം. ഇതേ അതിനുവിൻ്റെ പുതിയ ചെരുപ്പിനുണ്ട്. ഇതുപോലത്തെ മനോഹരമായ റോഡ് നിങ്ങളുടെ നാട്ടിലുണ്ടോ? നമ്മളിത് സ്റ്റുഡിയോയുടെ ഉള്ളിലാണ് കേട്ടോ. അവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിരുന്നു, അത് ഞാൻ എടുക്കാൻ മറന്നു. എനിക്ക് ഭയങ്കര മറവിയായിരുന്നു ഈ വ്ലോഗ് എടുക്കണമെന്ന് ഓർമ്മ ഉണ്ടാവില്ല. അപ്പം സ്റ്റുഡിയോ ഉള്ളിലാണ്. ഇതാണ് ഒരു സ്റ്റുഡിയോ. അപ്പം അതാണ് ഞാൻ. ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ എന്നുള്ള പോലെ തന്നെ കേട്ടോ. ഒരു മാറ്റം ആനയോ ഫോട്ടോ എടുക്കാനത് വലിയ ടാസ്ക്കാണ് കേട്ടോ. നടക്കും എനിക്കറിയില്ല, നടന്നേ ഇല്ലെങ്കിൽ ഇല്ല അത്ര തന്നെ. ഓനവിടെ വേറൊരു കസ്റ്റമർ ഉണ്ട്, അതിനെ ഡീല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിവേ നമ്മൾക്ക് റെഡി ആക്കും, റെഡിയാവുന്ന കേട്ടാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഫോട്ടോ എടുത്തിട്ട് കാണാം. പ്ലീസ് ആയിട്ടില്ല ടൈറ്റിൽ ആയിട്ടില്ല, ഞാൻ ആയിട്ടില്ലായിരുന്നു. നീന വെബിൻ്റെ ഡ്രസ്സ് അയച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ സസ്പെൻസ് ആവില്ലേ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം, ബർത്ത്ഡേ ആ ഒരു സമയത്ത് കാണാം കേട്ടോ. അവിടെ കണ്ടോ നിങ്ങൾ, അവള് അടങ്ങിയിരിക്കട്ടെ. അവന് എന്താ പറയുക, അവൾക്ക് ഫോട്ടോ കാണിച്ചു കൊടുക്കാം. അവൾക്ക് അവളെ ഉപ്പച്ചിൻ്റെ ഫോട്ടോ അതേപോലെ ഉപ്പച്ചിൻ്റെ ഡാൻസ് കാണണം, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കേട്ടോ കണ്ടുകൊണ്ടിരിക്കണേ. അപ്പോൾ കാണിച്ചു തരാൻ അപ്പോൾ അവിടെ അടങ്ങിയിരിക്കുന്നുണ്ട്. സോ വാട്ട് എന്തേലും കാട്ടെ. ഇതാണ് സ്റ്റുഡിയോ സെറ്റപ്പ്, ചെറിയൊരു സ്റ്റുഡിയോ ആണ് കേട്ടോ. പിന്നെ നമ്മൾ പോയത് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇങ്ങനെ ഒരു ഡ്രസ്സ് മാറ്റാണ്ടായിരുന്നു എന്ന്. അപ്പോൾ അത് മാറ്റിയെടുക്കാൻ വേണ്ടി പോയിട്ടോ. അങ്ങനെ അതേ അവളിട്ടിട്ടുള്ള ഈ ഒരു ടോപ്പാണ് എടുത്തിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടോപ്പ് ഇട്ടാ, ചെന്നപ്പോൾ തന്നെ കണ്ടു ഇഷ്ടപ്പെട്ടു, അതാണ് വാങ്ങിയത്. പിന്നെ ബോട്ടം നോക്കിയായിരുന്നു കേട്ടോ. അതിന് അവളൊന്ന് ഇടാൻ സമ്മതിച്ചാലല്ലേ ഏതെടുക്കുക. എനിക്ക് അവളെ സൈസും കാര്യങ്ങളൊന്നും അറിയില്ല, കാരണം അവൾക്ക് കുറേ ആയിട്ടോ പാൻറ് വാങ്ങിയിട്ട്. ഞാനൊരു 9 മന്ത് ആയപ്പോൾ വാങ്ങിയതേനു, അത് തന്നെയാണ് അവൾ യൂസ് ചെയ്യാറ്. അവളങ്ങനെ തടിക്കൊന്നുമില്ല, കാരണം അവളൊന്നും കഴിക്കൂല. അങ്ങനെ ബോട്ടം വെയർ നോക്കി അവളിടാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. കുറേ ശ്രമിച്ചു സമ്മതിക്കില്ല. അപ്പോൾ എടുക്കാണ്ട് പോകുന്നു, നമുക്കിനി ഓൺലൈനായിട്ട് നോക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെയാകുമ്പോൾ പിന്നെ നമുക്ക് നമ്മൾ സൗകര്യത്തിനനുസരിച്ച് നോക്കാമല്ലോ. പിന്നെ എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടതുമില്ല, എല്ലാവരും ഇട്ട് കാണുന്നുള്ള അങ്ങനത്തെ പാൻസൊക്കെയാണ് കേട്ടോ. എനിക്ക് താല്പര്യമില്ല കേട്ടോ, എപ്പോഴും കുറച്ച് വെറൈറ്റി ആയിരിക്കണം. നമ്മൾ എല്ലാവരും ഇടുന്ന പോലെ തന്നെ കേട്ടോ രസമല്ല. അപ്പം ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളായതുകൊണ്ടും എനിക്കിത് ആ കയ്യിലുണ്ടായതൊക്കെ പറ്റിയിട്ടുമില്ല കേട്ടോ. ഇനി ഇൻ കേസ് ഇട്ടിട്ട് രസം ഉണ്ടാവണമെങ്കിൽ എടുക്കാമായിരുന്നേനെ. പക്ഷെ ഉപ്പച്ചി തന്നതല്ലേ, ഉപ്പച്ചിക്ക് സന്തോഷമായിക്കോട്ടെ കരുതിയിട്ട്. പക്ഷെ അവൾ സമ്മതിച്ചില്ല കേട്ടോ. ഇത് അവിടെ അടുത്തുള്ള ഒരു ബേബി ഷോപ്പാണ്. ഇതിക്കപ്പോൾ ഞാൻ 2-ാമത്തെ പ്രാവശ്യമായിട്ടാണ് പോകുന്നത്. ഞാനിത് കാണുന്ന തന്നെ ഇപ്പോൾ ഈ അടുത്താണ്. സോ അങ്ങനെ ആ ടോപ്പ് എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ അതേ ആ കണ്ണ് ഫാൻസി കയറിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ടാപ്പ് വാങ്ങണം പറഞ്ഞില്ലേ, ടാപ്പ് വാങ്ങി. ഫൈനലി നമ്മൾ പോവുകയാണ്. ഇനി കയ്യിലുള്ള ലാപ്ടോപ്പിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം നേരത്തെ കേട്ടോ. ഇതേ അങ്ങനെ പോകുന്നത് അവിടെ ഒരു മൂലക്കിലൊരു മൊബൈൽ ഷോപ്പ് ഉണ്ട്, അവിടെ പ്രോഗ്രാമൊക്കെ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അവിടെ പോയി ചോദിച്ചു, അവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ലാപ്പ് എടുത്ത് മേശമ്മ വെച്ചു. അവിടെ ചെന്നപ്പോഴാണ് ആ സംഭവം മനസ്സിലാക്കിയത്. ലാപ്പിൽ ചാർജ് ഇല്ലേനോ, ഞാൻ ഫുൾ ചാർജാക്കി പോയത്. ഇനി പക്ഷേ എന്ത് സംഭവിച്ചേ അറിയില്ല കേട്ടോ, കുറച്ച് പഴയ ലാപ്പാണ്, എന്തായിട്ട് ഓൺ ആവുന്നില്ല. ലാസ്റ്റ് ആകും കൊണ്ടുപോകുന്നു, നല്ല വെയിറ്റ് ഉള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാമല്ലേ പഴയ ടൈപ്പുള്ളതൊക്കെ നല്ല വെയിറ്റ് അല്ലേ. അതും താങ്ങി പിടിച്ച് പോയത് വൃത്തിയായിട്ടോ. പിന്നെ ഇനി പിന്നെ ചെയ്യാറത്തി, കാരണം എന്തെങ്കിലും കയ്യിൽ കയറ്റിയിട്ടാ അതിനൊന്നും കുറച്ച് എന്താ പറയുക മൊബൈലായിട്ടുള്ള കണക്ഷൻ കുറഞ്ഞോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒക്കെ മൊബൈൽ യൂസ് ചെയ്യാൻ കൊടുക്കാറില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഭയങ്കര അഡ്വഞ്ചറായിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാരാട്ടോ കണ്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലെയുള്ള അഡ്വഞ്ചറായിട്ടുള്ള
പ്ലേസുകളൊക്കെ ഉണ്ട്. റൂട്ടിൽ തന്നെ ഞങ്ങളെ നാട്ടിൽ കുളമുണ്ട്, അതുപോലെ തന്നെ പുഴയുണ്ട്, തോടൊക്കെ ഞങ്ങളെ നാട്ടിലുണ്ട് കേട്ടോ. നിങ്ങളെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ, എനിക്കൊന്ന് അറിയാനാണ്. കണ്ടോ, ട്രക്കിങ്ങിന് ഞങ്ങൾ പ്രത്യേകിച്ച് എടുക്കും പോവാറില്ല. ഞങ്ങൾ നാട്ടിൽ കൂടെ തന്നെ അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറ് കേട്ടോ. ഞങ്ങൾക്കങ്ങനെ വെക്കേഷൻ ട്രിപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്തേ കണ്ടോ, കിടിലായിട്ടുള്ള റോഡാണ് ഞങ്ങളുടെ ചുറ്റും. കണ്ടോ, ഇവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുഴിച്ചിട്ടാലും ഉണ്ടാവും, കാരണം അത്രയ്ക്ക് ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണാണ്, കാണുന്നുണ്ടാവില്ലല്ലോ അല്ലേ. ഇതാണ് ഞങ്ങളിവിടുത്തെ റോഡിൻ്റെ അവസ്ഥ കേട്ടോ. ഇനി കാണാൻ പോകുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക, കുളം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പുഴ എന്ന് പറയുക, ഒരു തോണിയാകണമെന്ന് ഞാൻ തീരുമാനിക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇത് പറയണില്ല, എനിക്ക് ആലോചിച്ചൂടെ ഊരൊക്കെ ഒരു വിധമാവും ഈ റോട്ടിൽ കൂടെ പോകുമ്പോൾ കേട്ടോ. അപ്പോൾ നിങ്ങളെ വീട്ടിൽ നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം.